ഹലോ ഡാ, ആ പറടി എടാ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇതൊരു ഹാപ്പി ന്യൂസ് ആണ്. ഹാപ്പി ന്യൂസോ? എന്ത് ന്യൂസ്? അതായത് മോനെ, ആ ദിവസേ ഇന്നിവിടെ രാത്രി ആരുമില്ല. എന്ന് വെച്ചാ അച്ഛനും അമ്മയും ഇല്ലാന്ന്. അവരോട് പോയി. എടാ, അവരൊരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയേക്കുവാ. നാളെ തിരിച്ചു വരൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. നീ മാത്രമേ ഉള്ളൂ? നിന്റെ അനിയന്മാരൊന്നും പോയില്ലേ? ഓ, അവന്മാര് പോയില്ല. ശേ, എടാ പൊട്ടാ, ഞാൻ പറയാൻ വരുന്ന കാര്യം ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ. നീ ഇന്ന് രാത്രി ഇവിടെ രാത്രി വീട്ടിലേക്ക് വരുന്നു. എടാ, ഹലോ ആദിയേ, എടാ പിന്നെന്താ മുത്തേ? ഉറപ്പായിട്ടും വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. എങ്ങനെ കേറി ഞാനകത്ത്? ആ, അതിനുള്ള ഐഡിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, അതായത് രാത്രി ഒരു 10 ആകുമ്പോഴാണ് അവന്മാർ സാധാരണ ഉറങ്ങുന്നത്. പക്ഷേ ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ നേരത്തെ കിടത്താം. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. നീ അപ്പോൾ വന്നാൽ മതി. ഓക്കെ. എന്താടാ മൂത്തൊരു നാണം? അവളിപ്പോ വിളിച്ച് വീട്ടിലാരും ഇല്ലെന്ന്. അപ്പൊ രാത്രി ഞാൻ അങ്ങോട്ട് ചെല്ലുവോന്ന് ചോദിച്ച്. എടാ കോൾ അടിച്ചല്ലോ, അപ്പൊ നീ എപ്പോഴാ പോന്നേ? അവള് വിളിക്കാന്ന് പറഞ്ഞു, വിളിച്ചില്ലേ ഞാൻ കുറച്ചില്ലാന്ന് പറഞ്ഞു. പിന്നെ വേറെ പേരും കൂടെ നീ കൂടെ പറഞ്ഞാ. എടാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെറിയ റോഡ, അപ്പോ വണ്ടി അവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. നീ ഇവിടെ നിന്ന് മാറിയ പ്ലീസ്. ആ അങ്ങനെയാണെ കൊള്ളാം. തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് താജ് എടുക്ക. എന്തിനാ കൂന്നേ? പറഞ്ഞാ പോലെ ചുമ്മാ ഇതറക്കെ. എന്റെ ഒന്നുമില്ല. എടാ നിന്റെ വല്ലതും ഉണ്ടോ? എന്റെ ഉണ്ട്, ഞാൻ എടുത്തത് അത്രയോ. തുണി ഇട്ടിട്ടുണ്ട്, ഇനി കൊണ്ടല്ലേക്ക്. എന്താ വേണ? ശബ്ദമല്ലേ കേട്ടെ. അതുപോലെ തേങ്ങ ആയിരിക്കും. എന്നാലും പെട്ടെന്ന് വന്നപ്പം പേടിച്ചു പോയി. അതിന് പേടിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. എടാ നമ്മുടെ വീടിനെ പറ്റി ആർക്കും ഒരു രഹസ്യമുണ്ട്. രഹസ്യമില്ല, ഒരു പേടിപ്പിക്കുന്ന കഥ. നടന്നോ? അതെയോ? എന്താന്ന് വെച്ചാൽ നേരെ ചുവേ പറിച്ചെടുക്കാം. എടാ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ പറ്റിയ ഒരു കഥയാണ്. ആ വീട്ടിലെ മൂത്ത മോള് അന്യ, അവള് ഭയങ്കര ആക്റ്റീവായിട്ടൊരു കൊച്ചായിരുന്നു. ഒരു ദിവസം അവളും അവളുടെ കൂട്ടുകാരികളായിട്ട് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കുന്നതിൽ ഓജോ പോലെ ടോപ്പിക്ക് വരിക. അങ്ങനെ അത് ഇൻട്രസ്റ്റ് കയറി ഒരു ദിവസം അവർ കളിക്കാനിരുന്നു. കളിച്ച് പ്രേതം വന്നു, അത് പ്രശ്നമായി. കളി തീരുന്നതിന് മുമ്പ് തന്നെ അവരെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി എന്തോ കാരണം കൊണ്ടാണ്. അതിനുശേഷം അന്യയുടെ കൂടെയാണ് ആ പ്രേതം വന്ന പ്രേതം അന്യയുടെ കൂടെ ആയി എപ്പോഴും. അന്നയ്ക്ക് അതുകൊണ്ട് ഭയങ്കര മാനസികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അന്ന മരണപ്പെടുക. അന്നയുടെ മരണത്തിന് ശേഷം അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ അങ്ങനെ ഗതികെട്ട് തീരെ വയ്യാണ്ടായി. അവരുടെ വീട്ടുകാർ ആ വീട് ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് പോകും. എൻ്റെ പൊന്നജുബേ, ഓരോ പൊട്ടക്കഥ കേട്ട് നീ പേടിക്കാതെ. സേടാ, അവിടെ ഒരു അവളോ? ഏതവള്? ആ കഥയിൽ അന്ന. ആ എടമ്മ അവള് വരൂടാ, ഉറപ്പായിട്ടും വരും. എനിക്ക് എന്നെ വിശ്വാസമില്ലേ, ഉറപ്പായിട്ടും വരും. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോവാ കിടക്കാൻ. പിന്നെ ഡാച്ചു, വെറുതെ ഓരോ കഥ പറഞ്ഞ് ചെറുക്കനെ പേടിപ്പിച്ച് രാത്രി എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കല്ലേ. എന്നാളെ വിട്ടോ, ഇനി നേരെ സീനാവും. ഫോൺ എടുക്കണം, ഉറങ്ങിക്കളയിൽ. എടാ നിന്റെ സിബ് പോർന്ന് നടക്കുന്നു, മറന്നുപോയി. നാട്ടികായി. ആ ഇനി ലേശം വരില്ലേ.
ആ അവൻ്റെ കൈ ഓപ്പൺ. അവിടെ വന്ന് നിന്നാ മതി, ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം. ദൈവത്തെ ഓർത്ത് ഒച്ച വെക്കല്ലേ. ഇല്ല ഒച്ച വെക്കില്ല, പഠിക്കരാ. വാതില് തുറന്നേ, ഇങ്ങോട്ട് വാ. കഥകടച്ചേക്ക ആവശ്യം വരും. ഇങ്ങോട്ട് വാടി. ആരുടെ ലൈറ്റ് കേട്ടത്? വീണ്ടും സന്തോഷ പാടി. അറിഞ്ഞോണ്ട എനിക്ക്, ഞാൻ താഴെ പോയി നോക്കിട്ട് വരാം. നീ അതുവരെ ബാത്റൂമിൽ പോയിരിക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, അവസാനം ബാത്റൂം അന്വേഷണം. എന്തായാലും പറ്റി കാര്യം പറ. പിന്നെ കാരണം ഒന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വന്നത്. വെള്ളം കുടിച്ചു തീർന്നപ്പോ ഒരു രൂപത്തെ ഞാൻ കണ്ടു. അതല്ല, വെള്ളം കുടിച്ച് ഞാൻ തിന്നപ്പോ സൈഡിലൊരു കറുത്ത രൂപം ഞാൻ കണ്ടു. അത് നിന്റെ നിഴല് വല്ലതും? ഏതൊരു കറുത്ത രൂപം? മറ്റേ കഥയെ പറഞ്ഞ അന്നെ എന്തോ. നിന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞ ഓരോ പൊട്ടക്കഥ പറഞ്ഞ കൊച്ചിനെ പേടിപ്പിക്കുന്നു. ഏ അതൊന്നും വേണ്ട, നീ ദൈവത്തെ വിളിച്ചിട്ട് പോയി കിടന്നു ബാ. എടാ ആദി, ഓ അതാ അച്ചു ഓരോ പൊട്ടക്കഥ പറഞ്ഞ ചെറുക്കനെ പേടിപ്പിച്ചതാ. അവന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടന്നു പോയാലും. എന്ത് ചിരിക്കണം, എടുത്തു വാമാരെ കൊണ്ട് അതുവരെ നീ ബാത്റൂം ഇരിക്കണം എന്നല്ലേ. ഇരിക്കാ. ചേടാ ഇവന്മാരോട് കൂടെ ഉറങ്ങുമായിരുന്നു, അപ്പൊ ഞാൻ ആരുടെ സ്വന്തം കേട്ടത്? ഓ തോന്നിയതായിരിക്കും. എനിക്കെന്തോ പേടിയാവുന്നു, ഇവിടെ എന്തൊക്കെയോ ഉള്ള പോലെ. നീ ഒന്ന് കട്ടിലടിയിലൊക്കെ നോക്കിയേ. അവളോട് പോയി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നു. എന്തോ ഇനി കട്ടിലടി എന്തോണ്ട്? എന്തോ കാല് കയറി പിടിച്ച് എന്തോ നിറത്തില്ല. എനിക്ക് എന്തായാലും ഇപ്പൊ തന്നെ പോയേ പറ്റൂ. പോകാനോ? പോകാനാണോ തന്നെ ഞാൻ ഇത്ര റിസ്ക്? എനിക്ക് പോയേ പറ്റൂ. ഏട്ടോ ഏട്ടോ എന്നേക്ക് ശബ്ദം കേൾക്കുന്നു. പട്ടിയെ പൂച്ചായിരിക്കും. പട്ടിയും പൂച്ചയൊന്നുമല്ല, തന്നെ കടോ. പിന്നെ കടോ എന്താണ് നിനക്ക് വയ്യേ? എന്താടാ മുറങ്ങി കിടക്കുന്ന ഒരു ചവിട്ടാനൊക്കെ. എടാ തന്നോടല്ലേ പറഞ്ഞേ മോള് സൗണ്ട് കേൾക്കുന്നു. എടാ അതല്ല പട്ടിയോ പൂച്ചയായിരിക്കൂടാ, വെറുതെ ഇടാ. ഇനിക്കറി അമ്മച്ചാണ് ഞാൻ ചോദിച്ചു. ആരെ മോള് സംസാരിക്കും ഞാൻ പറഞ്ഞു. എടാ ചേച്ചിയായിരിക്കൂടാ ഇവനെ കൊണ്ട്. അല്ല എങ്ങോട്ട്? അല്ല ഞാൻ ആരോടി, ഞാൻ പോയി നോക്കിട്ട് വരാം. ചുമ്മാ പറഞ്ഞു വരില്ലേ.
ഒറ്റയ്ക്ക് വരണ്ടായിരുന്നു. ചെറുക്കനെ കൂടെ വിളിച്ചാലോ? മണ്ടയ്ക്ക് ആരാണോ എന്തോ. ഒച്ച വെക്കാതെ എന്തിനാ ഒച്ച വെക്കുന്നേ? നിനക്ക് പോയാ പോരെ ബാപ്പു, പിന്നെ മേലെ എൻ്റെ വീട്ടിൽ കയറിയേക്കരുത്. പോ. നീ ആ റോഡിയനാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അത് പിന്നെ ചേട്ടാ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടെന്ന് വെച്ച്. ആ അങ്ങനെ ഡൽഹി വന്നല്ലേ ബാ. എന്നാ ഇങ്ങനെ ഒന്നും ആരെയും പേടിപ്പിക്കില്ല കേട്ടോ. അയ്യോ ചേച്ചി, ചേച്ചി, ഹലോ ഡി ചേച്ചി, ചേച്ചി. എടാ ഇന്നിക്കുന്നില്ലടാ പിശാജ്. ചേച്ചി ഏ പോകാം. ആ ബാ എടാ നമുക്കേ അങ്ങോട്ടൊക്കെ നോക്കിട്ടേ. പറഞ്ഞു പിടിക്കല്ല. നീ അല്ലയോ പിന്നെ അല്ലേ? ഹലോ. ഹലോ എടി, ഇവിടെ ഓക്കേ? ആ ഇവിടെ ഒക്കെ ഓക്കെയാ. എന്നാലും നീ എന്തൊരു കാമുകനാടാ, കാമുക രാത്രി വീട്ടിൽ വിളിച്ച് കേറ്റിയിട്ട് എന്തോ പ്രേതം ഉണ്ടെന്നും പറഞ്ഞ് പോയേക്കുന്നു. എടി നിനക്ക് അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാ ശരിക്കും അവിടെ പ്രേതം ഉണ്ടെന്നാ തോന്നുന്നേ. കാരണം നിന്നെപ്പോലെ തന്നെ ഒരാളെയാ ഞാൻ ഇന്നലെ കണ്ടത്. നിന്നെപ്പോലെ തന്നെ വിളിക്കുകയും പിന്നെ കട്ടിലടിക്ക് നോക്കാൻ പറയുകയും നോക്കിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ പെട്ടെന്ന് എൻ്റെ കാല് പിടിക്കുകയും ഞാനാണെങ്കിൽ പെട്ടെന്ന് അലക്കിയ സമയത്താണ് എൻ്റെ വരവും കൂടെ. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നു അവിടെ അവിടെ ശരി എന്തൊക്കെയോ. എന്തായാലും നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്തായാലും പോട്ടെ, അതൊക്കെ കഴിഞ്ഞില്ലേ. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണേ കേട്ടോ. ആടാ ഓക്കെ, എന്നാൽ ഞാൻ അമ്മമാർക്ക് പോയി ഫുഡ് എടുത്ത് കൊടുക്കട്ടെ. ശരി ഓക്കെ.